Good morning, students. Adutha university question idana. Check whether W is equal to log of Z is analytic. This complex function namak analytic aanu prove cheyanam. The December 2020 ile 8 markinte question aayittu chodicha. Oru function analytic aanengil appo f of Z is equal to u plus iv. Ee function analytic aanengil ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നതാണ് യു, ഇമേജിന്റെ പാർട്ട് പി. യുവിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് എക്സ് വെച്ച്, അപ്പൊ എക്സ് കിട്ടും. അതിന് വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വൈ കിട്ടും. വിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡി എക്സ് കിട്ടും. വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡി വി കിട്ടും. ഇങ്ങനെ ഈ നാല് പാർഷ്യൽ ഡെറിവേറ്റീവ്സില് ഇത് ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ ഇതിന്റെ കോഷി റൈമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഈ രണ്ട് കോഷി റിയമാൻ ഇക്വേഷൻസും ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ കോഷി റിയമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. കോഷി റിയമാൻ ഇക്വേഷൻ ഏതാണ്? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, അതാണ് ഫസ്റ്റ് കോഷി റിയമാൻ ഇക്വേഷൻ. രണ്ടാമത് കോഷി റിയമാൻ ഇക്വേഷൻ ഏതാണ്? യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിന് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ലോഗ് ഇസഡ് എന്നാണ്. ഈ ഡബ്ല്യു ഇക്വൽ ലോഗ് ഇസഡ് എന്ന കോംപ്ലക്സ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ യു വിയും തിരിച്ചെടുക്കണം. അങ്ങനെ യു വിയും തിരിച്ചെടുത്തിട്ട് യുവിനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, യുവിനെ നമ്മൾ വൈ വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വിനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്നതിൽ നിന്നും നമുക്ക് ഈ കോഷി റിയമാൻ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഗിവൻ ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഡബ്ല്യു ഇസ് ഈക്വൽ ലോഗ് ഇസ് എക്സ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു ലോഗ് ഇസഡിനെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇസഡിന്റെ രണ്ട് വിധത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, അല്ലെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻ ടു ഇ റൈസ് ടു ഐ തീറ്റ. ലോഗിന്റെ കേസിൽ വരുമ്പോ നമ്മൾ ഇസഡ് എന്നുള്ള എടുക്കേണ്ടത് എന്താണ്? പോളാർ ഫോമിൽ എടുക്കേണ്ടത്, ആർ ഇൻ ടു ഇ റൈസ് ടു ഐ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ നമ്മൾ ആറിന് പകരം നമ്മൾ എടുക്കാൻ പോകണം എന്താണ് നോക്കാം? ആർ ഇസ് ഈക്വൽ ടു ആർ ഇസഡിന് പകരം ആർ ഇൻറ്റു ഇ റേസ് ടു ഐ. ഇപ്പൊ ലോഗ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ആണ്. ഇനി ലോഗ് എ ബി, ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ലോഗ് ആർ പ്ലസ് ലോഗ് ഇ റേസ് ടു ഐ തീറ്റ. ദാറ്റ് ഈസ് ലോഗ് ആർ പ്ലസ് ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ലോഗ് എ എന്നാണ്. എൻ ലോഗ് എ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഐ തീറ്റ ലോഗ് ഇ, ലോഗ് ഇയുടെ വാല്യൂ ഇത്രയാണ്, വൺ ആണ്. അപ്പൊ ഐ തീറ്റ. ഇനി ഇസഡ് ഇസ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ, ആൻഡ് ഇസഡ് ഇസ് ആർ ബി റേസ് ഐ തീറ്റ. ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് വൈ ബി എക്സ്. അതിനുള്ളത് നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുള്ളതാണ്. ആറിന്റെ വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബി എക്സ്. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബി എക്സ്. ഇനി നമുക്ക് ലോഗ് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ് ടു വൺ ബൈ ടു പ്ലസ് ഐ ടാൻ ഇൻവേഴ്സ് വൈ ബി എക്സ്. ഇതിന് വീണ്ടും നമുക്ക് വൺ ബൈ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബി എക്സ്, ഇതാണ് യു പ്ലസ് ഐ. ഇനി ഇക്വേറ്റ് റിയൽ ആൻഡ് ഇമേജിനറി പാർട്ട്, റിയലും ഇമേജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ യുവിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? വൺ ബൈ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് വൈ ബി എക്സ്. അപ്പൊ യുവും ബിയും കിട്ടി, റിയൽ പാർട്ടും കിട്ടി, ഇമേജിനറി പാർട്ടും കിട്ടി. ഇനി നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? യു എക്സ് കണ്ടുപിടിക്കണം, യു വൈ കണ്ടുപിടിക്കണം, വി എക്സ് കണ്ടുപിടിക്കണം, വി വൈ കണ്ടുപിടിക്കണം. നമുക്ക് ഓരോന്നാണ് നേരിട്ട് കണ്ടുപിടിക്കും. ഇവിടെ യു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പൊ യു എക്സ് മാത്രമേ കിട്ടണേ, വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ടു എക്സ്. ഈ ടു ഇൻറ്റു ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് യു എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം കേട്ടോ. യു എക്സ്.
ഇനി ഇതിനെ നമ്മൾ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പൊ യു വൈ സമയത്തിന് കിട്ടുന്ന വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ടു വൈ. അപ്പോ ടു ടു ക്യാൻസൽ ചെയ്തു, യു വൈയുടെ വാല്യൂ ഒക്കെ എത്ര കിട്ടി, യു വൈയുടെ വാല്യൂ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത വി എന്ന് പറയുന്നത് എന്താണ്, ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. അത് നമ്മൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഈ വി എക്സ് എന്താ കിട്ടണേ, വൺ ബൈ വൺ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല എന്താണ്, വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് കൊടുത്തു വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ന്യൂമറേറ്ററിൽ നമ്മൾ എക്സ് വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അപ്പോ വൈ ഇൻറ്റു മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. വൺ ബൈ എക്സ് ഡിഫറൻഷ്യേഷൻ എന്താണ്, മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മുകളിലോട്ട് പോകും, എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഇൻറ്റു മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ഇത് ഈ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കട്ടാക്കി കളയുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് വി എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വി എക്സ് എത്രയാണ്, വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് ഒരു സാധനം കണ്ടുപിടിക്കണം, അത് ഏതാണത്, ഇനി കണ്ടുപിടിക്കേണ്ടത് വി വൈ കണ്ടുപിടിക്കണം. വി വൈ കണ്ടുപിടിക്കാനായിട്ട് വൺ ബൈ ഈ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിനെ വൈ വെച്ച് ഭാഷ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വൺ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു അല്ലേ. നമ്മൾ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് വരാം, വൺ ബൈ എക്സ് ഇൻറ്റു വൺ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം, നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ, ഈ എക്സ് സ്ക്വയർ മുകളിലോട്ട് പോകും, എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൺ ബൈ എക്സ്. എക്സ് എക്സ് ക്യാൻസൽ ആയിട്ട് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതാണ് വി ബൈ. അപ്പൊ നമുക്ക് നാലും കിട്ടി. ഏതൊക്കെ കിട്ടി നമുക്ക്, യു എക്സിന്റെ വാല്യൂ, യു എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി യു എക്സ് കോശി റിമാൻ ഇക്വേഷൻ പറയുന്നത് എന്താണ്, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് കോശി റിമാൻ ഇക്വേഷൻസ്. യു എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി യു വൈ എന്താണെന്ന് നോക്കിയേ, യു എക്സ് ഈക്വൽ ടു വി വൈ എന്താന്ന് നോക്കുക. വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു വി വൈ. വി വൈ ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് കോശി റിമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ഇനി രണ്ടാമത്തെ കോശി റിമാൻ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ കോശി റിമാൻ ഇക്വേഷൻ യു വൈ ആണ്. യു വൈയുടെ ആൻസർ എന്താണ്, y by x square plus y square ആണ്. അതിനി vx എന്താ നോക്കാം, vx എന്ന് പറയുന്നത് ഇവിടെ മൈനസ് y by അല്ലേ, മൈനസ് y by x square plus y square ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, മൈനസ് vx എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, therefore ux is equal to v by എന്ന് കിട്ടി, and uy is equal to minus vx. Both the Cauchy Riemann equations are satisfied. ഈ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഈ ഡബ്ല്യു സി ഡോഗ് ഡിസെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ ഈ രണ്ട് കോശി റിമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സൊല്യൂഷൻ എന്താണ്, ഡബ്ല്യു സി ഡോഗ് ലോഗ് ഇസെഡ് ഈസ് അനാലിറ്റിക്. അനാലിറ്റിക് ഇത് നമുക്ക് ഏത് വർഷം ചോദിച്ചാൽ ഡിസംബർ 2020 എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ച പ്രോബ്ലം. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട സംഭവം എന്താണ്, ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ, ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ അത് കോശി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. കോശി റീമാൻ ഇക്വേഷൻ എന്താണ്, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ. അതാണ് ഫസ്റ്റ് കോശി റീമാൻ ഇക്വേഷൻ. രണ്ടാമത്തെ കോശി റീമാൻ ഇക്വേഷൻ എന്താണ്, യു വൈ ഇസ് ഈക്വൽ ടു, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. അങ്ങനെ രണ്ട് കോശി റീമാൻ ഇക്വേഷൻസ് ആണുള്ളത്. അപ്പൊ ഈ കോശി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൂവ് ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ലോഗ് ഇസെഡ് ആണ്. അപ്പൊ ഡബ്ല്യു എന്ന് പറയുന്നത് കൊടുത്തു യു പ്ലസ് ഐ ബി കൊടുത്തു. ഇസെഡിന്റെ പോലെ എന്ത് കൊടുത്തു, സാധാരണ നമ്മൾ ഇസെഡിന്റെ എക്സ് പ്ലസ് ഐ വി ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ് പ്ലസ് ഐ വി അല്ല കൊടുക്കുന്നത്, പോളാർ ഫോമിലോട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ലോഗിന്റെ കേസിൽ ഇസെഡിന്റെ നമ്മൾ ആർ ഇൻറ്റു ഇ റേസ്റ്റ് ആയി തീറ്റാണ് കൊടുക്കുക. എന്നിട്ട് ലോഗ് എ ബി എന്താണ്, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പൊ ലോഗ് ആർ പ്ലസ് ലോഗ് ഇ റേസ്റ്റ് ആയി തീറ്റ. ഈ ആറിന്റെ തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാം, പോളാർ ഫോമിൽ വരുമ്പോൾ ആറിന്റെ വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. തീറ്റയുടെ വാല്യൂ എന്താണ്, ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ യു നമുക്ക് കിട്ടും, വി നമുക്ക് കിട്ടും. യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, യുവിനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക.
യുവിനെ വൈ വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വിനെ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വിനെ വൈ വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പൊ യു എക്സ് നമ്മുടെ കയ്യിലുണ്ട്, യു വൈ കിട്ടി, വി എക്സ് കിട്ടി, വി വൈ കിട്ടി. അതിനുശേഷം നമ്മൾ കോഷി റീമാൻ ഇക്വേഷനിലേക്ക് നോക്കാം. എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ. ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ. ഇവിടെ നോക്കാം, യു എക്സ് നമുക്ക് എന്താണ് കിട്ടിയത്? എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വി വൈ എന്താണെന്ന് നോക്കാം, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ യു എക്സ് ഇസ് ഈക്വൽ ടു വി. ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫാക്ഷൻ. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് ബി എക്സ്. യു വൈ നമുക്ക് എന്താ കിട്ടിയത്? വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വി എക്സ് നമുക്ക് എന്താ കിട്ടിയത്? മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദെയർഫോർ രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻസും സാറ്റിസ്ഫൈഡ്. ബോത്ത് ദി കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ദെയർഫോർ ദി കൺക്ലൂഷൻ ഈസ് ദാറ്റ് W ഈക്വൽ ലോഗ് ഇസ് ഇസ് അനലിറ്റിക്. വില നോട്ട് ചെയ്തോളൂ കേട്ടോ.